அண்ணா அலுமினியம் பிரசன்ஸ் உப்பும் மிளகும். ഏറ്റുകൂടി നോക്കിയിട്ടുള്ള ഞാനല്ലേ ഇപ്പൊ. അപ്പൊ എന്നെ ഏറ്റുകൂടി നോക്കിയിട്ടുള്ള ആരാ? അമ്മയാ? ഏയ്, ഞാനല്ല നോക്കിയിട്ടുള്ളത്, ലച്ചി ചേച്ചിയാ. ശരിക്കും? പിന്നല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വളർന്നു വന്നത്, കേശു നീയും. ഞാനെപ്പോഴും ജോലിയിലായിരിക്കൂലേ. നോക്കിയത് മൊത്തം ലച്ചായിരുന്നു. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നേനെ. പാറുവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? അമ്മക്ക് നോക്കിയാ വേണ്ടല്ലോ, ഞങ്ങളല്ലേ കൂടുതൽ നോക്കണം ഞങ്ങളുടെ പാറുക്കൂട്ടിയെ. പാറുവിനെ നോക്കാൻ നിങ്ങൾ നാലു പേരില്ലേ? പക്ഷെ അവള് ഒറ്റയ്ക്കല്ലേ നിങ്ങളെ നോക്കിയത്. മുടിയേച്ചാട് ഞങ്ങളെ നോക്കില്ലായിരുന്നു. ബെസ്റ്റ്, അവന് നിങ്ങളെക്കാൾ വാശിയായിരുന്നു. നിങ്ങളെ എടുക്കാൻ പോലും അവൻ സമ്മതിക്കില്ല. നിങ്ങളെങ്ങാനും എടുക്കാണെങ്കിൽ അവൻ തുടങ്ങും കരച്ചില്. പിന്നെ അവനെടുക്കാത്തതിന് അപ്പൊ അവസാനം ഞാൻ എന്ത് ചെയ്യും? കൊറേ നേരം നിങ്ങളെടുത്തിട്ട് അവന്റെ കരച്ചില് മാറ്റാൻ വേണ്ടി ലച്ചുവിന്റെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവൻ എടുത്തിട്ട് കിടക്കും. കുറച്ചേരൊക്കെ ഞാൻ എടുത്തിട്ട് കിടക്കും, പിന്നെ കൊണ്ട് എവിടെയെങ്കിലും നിർത്തും. ചേട്ടനപ്പാ ഭയങ്കര പാടായിരുന്നു എടുക്കാൻ. ചിലപ്പോ ഞാൻ അച്ഛനോട് പറയും എടുക്കാൻ, അപ്പൊ അച്ഛനെടുക്കും. എന്താ? അല്ല, വിഷ്ണുവിന്റെ കാര്യം പറയായിരുന്നു. എന്തോരും ചെറുതിലത്തെ കാര്യം, അവന് വാശിയല്ലായിരുന്ന ഭയങ്കര. കൊറേ നാള് വലുതായിട്ടും ചേട്ടനെ എടുത്തോണ്ട് കിടന്നതല്ലേ. വെറുതെ അമ്മക്ക് ഇടക്കിടക്ക് നടുവേനെ വരുന്നേ. കാള പോലെ വളർന്ന ചേട്ടനെ എന്തോരം നാളെടുത്തോണ്ട് കിടന്നുണ്ട്. അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയകളൊന്നും ചേട്ടനെ തന്നെയാ. എന്നാലും ആലോചിച്ച് നോക്കിയ അമ്മ, ഞങ്ങൾ അത്ര കുഞ്ഞായിരുന്നപ്പത്തേക്ക് ചേട്ടൻ അമ്മ എടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോ അവൻ കുഞ്ഞല്ലായിരുന്ന. പിന്നെ അത്രയും വയസ്സുള്ള ചേട്ടൻ കുഞ്ഞുതാ? അവന് വയസ്സുണ്ടെന്നേ ഉള്ളു, അത്രയും ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇല്ലല്ലോ. ഓ, ഇപ്പൊ ആവശ്യമുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അവന്. അല്ലല്ലോ, അമ്മക്ക് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് സ്നേഹം കൂടുതലാണല്ലോ. അത് പിന്നെ അവനല്ലേ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത്. ഞങ്ങളും വിളിച്ചിട്ടില്ല അമ്മ. അങ്ങനെ നിങ്ങളെക്കാൾ കൂടുതൽ അവനല്ലേ വിളിച്ചിട്ടുള്ളത്. അതമ്മ ഏറ്റവും കൂടുതൽ എടുത്തോണ്ട് നടന്നങ്ങളുടെ ചേട്ടനെയല്ലേ, അതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന മൂത്ത പിള്ളേർക്ക, കാരണം ആദ്യം തൊട്ടേ അവർക്കല്ലേ കൂടുതൽ സ്നേഹം കിട്ടണേ. മൂത്ത കൊച്ചാ ജനിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും പറ്റില്ലല്ലോ. അതെ. അപ്പൊ നീ ഇന്നാള് പറയണ്ടത് നിനക്ക് ഏറ്റവും ഉള്ളതായിട്ട് ജനിക്കണായിരുന്നു ഇഷ്ടമെന്ന്. അമ്മ ഇതെന്ത് ചെയ്യണ്ട? അതെടുത്ത് കളഞ്ഞു, തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നീ എങ്ങനെയാണ്? എനിക്ക് രണ്ടു വയസ്സ് തികഞ്ഞിട്ടില്ലേ. പിന്നെ എന്നാലും ചേട്ടൻ ഭയങ്കര സാധനം തന്നല്ലേ. ആടോ, നമ്മൾ വിചാരിച്ച ആളെയല്ലല്ലേ ചേട്ടൻ. നീ എന്നിട്ട് ബാക്കി കാര്യങ്ങളോട് അമ്മയോട് ചോദിച്ചിട്ട് അറിയഞ്ഞെന്ത്? എടാ, അമ്മയോട് ചോദിച്ചാലേ അമ്മ കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞു തരില്ല. അച്ഛനോട് ചോദിക്കാന്നാണ് ബുദ്ധി. അത് കറക്റ്റാ. അച്ഛനോട് ചോദിക്കാം. അച്ഛ, ജോലി ചെയ്യാൻ പോവാണ്? അല്ല, ജോലി ചെയ്തതിനു മുമ്പേ ഒരു ഇത്തിരി ഞങ്ങൾക്കായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഔപചാരികൊന്നും വേണ്ട, കാര്യത്തോട്ട് കടക്ക്. അച്ഛോ, നമ്മുടെ മുടിയും ചേട്ടനേ കുഞ്ഞിന് എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ പോലെ മഹാവൃത്തിയുടെയായിരുന്നു. കുളിക്കയില നനക്കയില പല്ലിയക്കയില ഇങ്ങനെ നടക്കും. പിന്നെ നമ്മൾ വല്ല ചെയ്യിപ്പിച്ചാ ചെയ്യും. അച്ഛ, വൃത്തി മലയാളി ഞാൻ ഉദ്ദേശിച്ച സ്വഭാവം എങ്ങനെയായിരുന്നു? സ്വഭാവം മഹാലംബായിരുന്നു. എന്റെ അടി വാങ്ങിച്ച കൂട്ടിന് കൈയും കണക്കൂലായിരുന്നു. അയ്യോ, അതല്ല അച്ഛാ, ഞങ്ങള് വാവകളായിരുന്നപ്പോളേ ഞങ്ങളോടുള്ള സമീപനം. അതെ, സമീപനം പറഞ്ഞ ശരിയാവരുടെ പറയച്ചാ. ഒരിക്കേ ഞാൻ പറമ്പില്ലേ പണിയെടുത്തോണ്ട് നിക്കായിരുന്നു. നീ ഒന്ന് തീരെ കുഞ്ഞ്. ഞാനോ? നീ കുഞ്ഞന്നെ. അപ്പൊ ഈ വിഷ്ണുവിന്റെ അടുത്ത് ഇരിക്കായിരുന്നു. അപ്പൊ നീ എപ്പോഴും ഭയങ്കര കരച്ചിലാണ്. നീ ഞാൻ നോക്കിയപ്പോ നീ കിടന്ന് കരയുന്നു. നിന്ന് കുഞ്ഞുവാ. ഞാൻ പറയടാ മകളെ വിഷ്ണു, നീ ഒന്ന് അനിയനെ പോയി നോക്കടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടു. കൊറേ നേരമായി. ഇപ്പൊ ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു, നിന്റെ ശബ്ദമൊന്നുമില്ല. ഞാൻ വന്ന് നോക്കിയപ്പോഴേ നീ വായും തുറന്ന് ഇന്നിരിക്കുന്നു. എന്റെ വായിലൊരു ബന്നി മൊത്തം കുത്തിക്കയറ്റി വെച്ചിങ്ങനെ കരയിരിക്കാൻ വേണ്ടി. ഓ, നീ കണ്ണുകളുണ്ട്. ഞാൻ കൂടെ ഓടി വന്ന് തോണ്ടി എടുത്ത് അപ്പോഴത്തേക്ക് ശ്വാസം നേരെ വിടുന്നത്. സംഭവം എന്താ, തോണ്ടി എടുത്തത് കണ്ടു പറഞ്ഞു. നീ ഇതിന് കരയുന്നതിന് വരെ നീ ആ തോണ്ടി എടുത്ത ബന്നെടുത്ത് തിന്ന്. ഇപ്പോഴത്തെ പോലെ ആക്രമണം നിനക്ക് അന്നും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ കഴിക്കാൻ വെച്ച ഫുഡൊക്കെ ചേട്ടൻ കഴിക്കായിരുന്നു അല്ലേ? ലച്ചു നീ മര്യാദക്കിരി.
നിങ്ങൾക്ക് പാലെടുത്ത് വെക്കും, പാലെടുത്ത് കുടിച്ചിട്ട് കാൽ ഗ്ലാസ് വെച്ചിട്ട് വെള്ളം ചേർത്ത് വെക്കും, പിന്നെ അവള് ഹോർലിക്സ് ഒക്കെ എടുത്തിരുന്നു. എന്തിനു നിങ്ങൾക്ക് പഞ്ഞിപ്പുരില്ല കൂരാവ്, അത് കാച്ചി വെക്കുന്ന പോലെ എവിടെ അടിക്കുമായിരുന്നു. ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ക്രീം ബിസ്ക്കറ്റ് എടുത്ത് വയ്ക്കും, ബിസ്ക്കറ്റ് എടുത്തിട്ട് നക്കിയിട്ട് മറ്റത് അടിക്കടിക്ക് വെക്കുമായിരുന്നു. ബിസ്ക്കറ്റ് മാത്രം അടിക്കി വയ്ക്കും, ക്രീം അവൻ നക്കുമായിരുന്നു. എല്ലാം കഴിച്ചിട്ടേ ബാക്കി നിങ്ങൾക്ക് തരാറുള്ളൂ. ഇവൻ രുചിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള കൊച്ചുനാളിൽ പറഞ്ഞാൽ കൂടി പോകും. കൊച്ചല്ലേടാ ഞാൻ അടിക്കുന്നില്ല. അത് മാത്രല്ലോ, അച്ഛനെ ആദ്യമായിട്ട് അച്ഛൻ വിളിച്ച ആളും അല്ലേ ചേട്ടൻ. അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ സെന്റിമെന്റ്സ് പിടിച്ച് ചേട്ടൻ അങ്ങ് കേറി അല്ലേ. ഇനി ഇതുപോലത്തെ ചേട്ടന്റെ വീരകഥകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? വീരകഥ ഒന്നുമല്ല, അവന്റെ ഇങ്ങനത്തെ കൂറ കഥകൾ ഒരുപാടുണ്ട്. ആള് ആഹാരം കഴിച്ചു പറഞ്ഞാണ് എനിക്ക് ഏറ്റവും വിഷം വന്നത്. ഈ വിഷം എന്ന് കിടന്നിട്ടുണ്ട്, എന്നിട്ട് പറയും കഴിച്ചെന്ന് പറയും, കഴിച്ചെന്ന് പറയും. അതിന് നമ്മളെ കാണുമ്പോൾ ഞാൻ കഴിക്കാ, അങ്ങനെ കഴിക്കി, അങ്ങനത്തെ കഴിക്കുക എന്നൊക്കെ പറയും. നമ്മൾ പോകുമ്പോൾ അവിടുത്തെ കഴിക്കും. എനിക്കത് അറിയാമായിരുന്നു, ഞാൻ പിന്നെ അങ്ങ് വിടും. നമ്മളതിനെ പറ്റുന്ന തന്നെ ഇരിക്കാൻ പോകും. എന്നാലും നിങ്ങളെ അടുത്ത് കാണിച്ച ക്രൂരതകൾ ആലോചിക്കുമ്പോഴേ വിഷമമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സെന്റിമെന്റ്സും ഉണ്ട്. എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി പ്രതികാരം ചോദിക്കും. എണ്ണി എടാ, നീ ഒന്ന് സമാധാനപ്പെട്ട ചേട്ടനൊന്ന് വന്നോട്ട്. പിന്നെ എന്നെ ചെയ്ത് മൊത്തം ഞാൻ അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണ. എടി, എന്റെ വായിൽ ബണ്ണാണ് കുത്തിക്കേറ്റ് വെച്ചാൽ ഞാൻ കരയടിക്കാൻ വേണ്ടി കേട്ടാ. എടാ, എന്നെ ചെയ്തോ എല്ലാത്തിനും കൂടെ ചേർത്തം കൊടുക്കാം. ആ കൊടുക്കാം, അതാണ് പറഞ്ഞത് സമാധാനപ്പെടാനായിട്ട്. ഇങ്ങനെ ഇരുന്ന് ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഹലോ, എന്ത് മൂന്നുപേരും കൂടെ നിരന്നിരിക്കണേ? ഒന്നുമല്ലമ്മ, ചുമ്മാ. എന്ത് രണ്ടുപേരും ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാണ്? ആരെയാ പ്രതീക്ഷിച്ചിരിക്കാൻ? നമുക്ക് എങ്ങനെ തോന്നിയാ? തോന്നിയതുകൊണ്ടല്ലേ ചോദിക്കണേ. അമ്മ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മൾ ഓരോന്നൊക്കെ പ്രതീക്ഷിച്ചല്ലേ ജീവിക്കുന്നേ. പിന്നെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ. പ്രതീക്ഷിക്കുന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കും, പക്ഷെ കിട്ടുന്ന അത്ര സന്തോഷമുള്ളതായിരിക്കണം എന്നില്ല. അതുകൊണ്ടല്ലേ പലരും പറയുന്നേ നമ്മൾ പ്രതീക്ഷിക്കുന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയാ മതി എന്ന്. മീൻകറിക്ക് ഉപ്പ് കുറവാണോ എന്ന് ഡൗട്ട്. നീ ഉപ്പ് വാരിയിട്ടല്ലേ? പിന്നെ ഇല്ല, ഉപ്പൊന്നും വാരിയിട്ടില്ല. പുളി കുറവായത് കൊണ്ട് രണ്ടു ദിവസം പുളി ഇട്ടായിരുന്നു. ഉപ്പ് കറക്റ്റാ, എന്നോട് ആര് പറഞ്ഞു പുളി വാരിയുടെ? അതൊക്കെ ആദ്യം പറഞ്ഞിട്ട് ഇട വാരിയാണോ? എന്നെ ലെച്ചു, നീ കറി കുളം നോക്കി അതങ്ങ് പറഞ്ഞാ മതിയല്ല. നിന്നെ ഏൽപ്പിച്ചപ്പോഴേ കറി കുളവാക്കിയത് ഉറപ്പാണ്. അമ്മ പെട്ടെന്ന് നോക്കി, കറി കുളമില്ലെങ്കിൽ നീ കഴിക്കില്ല കേട്ടാ കറി. വാ വാമേ. ഈ ചേച്ചിയുടെ ഒരു കാര്യം നിന്റെ വയൽ ബണ്ണില് കുത്തിക്കേറ്റ് വെച്ചേ. നമ്മുടെ ശത്രു വരുന്ന കണ്ടാ, ഡാൻസ് അച്ഛൻ്റെ വരുന്ന കണ്ടാ പറയൂ. എന്റെ വായ ബണ്ണ് കുത്തിക്കിട്ട് വെച്ചു. രണ്ടും കൂടി ഇവിടെ മുഖം കുറിപ്പിച്ചിരിക്കണം. അമ്മയുടെ ഒന്നും അല്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഇത് കിട്ടിയതാ. ഓ ചേട്ടനെ, കുട്ടികളുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമല്ലേ? പിള്ളേരുടെ ഫുഡ് ആർക്കും ഇഷ്ടമില്ലാത്ത? പാർക്കുട്ടീനെ ഫുഡ് അടിച്ചു മാറ്റുന്നാറല്ലേ. പക്ഷെ ഞാൻ ആരടുത്തും ചോദിക്കാതെ എടുത്ത് കഴിക്കാറില്ല. പക്ഷെ ഞാൻ കഴിക്കും. ഞങ്ങൾക്ക് അറിയാലോ, എല്ലാം അറിയാം, എല്ലാം അറിയാം. എന്താണ് ചേട്ടനൊന്ന് കരുതിയിരുന്നു എന്തിനു? എനിക്കൊന്നും ചെറിയൊരു പണിയുണ്ട്. എന്തോ ഉണ്ട് ചെല്ല്. അച്ഛാ, ചായ കുടിക്കാൻ നേരായി. അതൊക്കെ നാളെ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചോണ്ട് വരും. ചേച്ചി പറഞ്ഞു, അച്ഛാ വന്നല്ലോ.
കടുപ്പത്തിലൊരു ചായ. ഇല്ലെന്നാലും നല്ല ചായ അവളുണ്ടാക്കിയാണെന്ന് പറയുന്നില്ല. വല്ലപ്പോഴേ നല്ല വാക്ക് പറയാറുള്ളൂ. എന്നിട്ട് ആ വാക്കിലും പിശുക്കണോക്കി. ആ അതാണ് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് നല്ല ക്രീമുള്ള ബിസ്ക്കറ്റ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം. നല്ല പാട്ട്. ഇതാരുണ്ടാക്കിയത്? മഹാകവി വാഴക്കാല കേശവ ബാല എന്തിനും തമ്മിൽ ഉണ്ടാക്കിയതാ. കുറച്ചും ഉണ്ടാക്കിയതാ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. താങ്ക് യു. ചായ നന്നായിട്ടുണ്ട്. ബിസ്ക്കറ്റ് എനിക്ക് വന്ന് എനിക്ക് വന്ന് എനിക്ക് വന്ന് തന്നു. എന്റെ ചായ ദൈവത്തിന്റെ ഓരോരോ ലീലാവിലാസങ്ങളെ. ഇത് ദൈവത്തിന്റെ ലീലാവിലാസമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ഏതോ മനുഷ്യന്റെ ലീലാവിലാസമായിട്ട് തോന്നുന്നു. എന്റെ ബിസ്ക്കറ്റിലെ ക്രീം ആരോ അടിച്ചു മാറ്റിയാണ്. നിന്റെ ബിസ്ക്കറ്റിലെ ക്രീം അടിച്ചു മാറ്റിയിരുന്ന വല്ല ഐസ്ക്രീം കമ്പനി തുടങ്ങാൻ പോകണ്ടായിരുന്നോ? എനിക്കറിയില്ല. ചുമ്മാ പാലോ പ്രളതി കഴിച്ചിട്ടുണ്ടാവും ബിസ്ക്കറ്റ് കഴിക്കല. വിഴുങ്ങല്ലേ, വിഴുങ്ങി കഴിച്ചാൽ ക്രീം കാണണങ്ങനെ. ക്രീം ഇല്ല എന്ന് പരാതി പറയരുത്. അവന്റെ ബിസ്ക്കറ്റ് ക്രീം ഇല്ലല്ലോ. വെള്ളമില്ലേ എന്നാ? എത്ര ഉള്ളോ? പെട്ടെന്ന് കഴുകി വെച്ച് ഇതേ വെള്ളം തിളച്ച്. ഇത് നിറയണ്ടേ? വെള്ളം ആവണ്ടേ? നല്ല തിരുമ്പി കഴുകി വെറുതെ ഇട്ട് ഉരുട്ടാണ്. ഫ്രിഡ്ജ് പൊളിക്കോ? ചോ ഇതെന്തോ തന്നെ കാണിക്കണേ. പതുക്കെ കുടിക്കണേ, വെപ്രോളം കാണിക്കണ്ട്. എനിക്ക് ചുറ്റിന് എന്തോ നടക്കണ്ടേ. എന്റെ പുറകിൽ ആരും ഉണ്ട്. ചേട്ടന്റെ പുറകിൽ ആര്? കുട്ടിച്ചാത്തനാ? കുട്ടിച്ചാത്തനും വല്ലതാണെങ്കിൽ അച്ഛനും കൊണ്ട് ആവാച്ച മതിയായിരുന്നല്ല. ഇതാവുന്നല്ല, വേറെന്തോ ആണ്. അല്ല, ഇതിപ്പോ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? ഫോൺ കുത്തിട്ടിട്ട് ചാർജ് കയറണില്ല. ഓ, അതാണ് ഇത്ര വലിയ പ്രശ്നം. ഇവനൊക്കെ വലുത് ഫോണിൽ ചാർജ് ചെയ്ത് കിട്ടുക എന്നുള്ളതല്ലേ. ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ ചേട്ടാ ചാർജറിന് വല്ല കംപ്ലൈന്റ് വരും. ഇത് ചാർജറിന് കംപ്ലൈന്റ് അല്ലെന്നേ. കുത്തിട്ടിട്ട് പോയിട്ട് തിരിച്ചു നോക്കുമ്പോ ആരും ഊരി വെച്ചിരിക്കണു. മണ്ണും ആരും ഇടാ, പേപ്പർ ഇടാ, അലക്കി വൃത്തിയാക്കി മടക്കി വെച്ച തുണിയിലോട്ട് വെള്ളം എടുത്ത് ഒഴിക്ക. ഞാൻ കിടന്ന് അറിയിക്കത് ഇവിടെ എന്തോ ഉണ്ട്. എന്തോന്നാ ഒന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കണ കക്കോട്ട് പറഞ്ഞതാ. എടാ, നിനക്ക് മാത്രം ഇവിടെ പ്രശ്നമുള്ളല്ല, വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ. അതാണ് എനിക്ക് മനസ്സിലാത്തത്. അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവരാണല്ലോ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുള്ളൂ. അല്ല, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയത്? അച്ഛാ അച്ഛാ, നമുക്ക് പ്രശ്നം എത്തിച്ച നമുക്ക് പ്രശ്നം വെപ്പിച്ച് എന്താണ് പരിഹാരം? എന്റെ കയ്യിലെ പൈസ അച്ഛനും മുന്നേ നമ്പരും കൊണ്ട് വേണ്ട, ഞാൻ തരില്ല 5 പൈസ. രക്ഷിച്ചെട്. ഇവരെന്താ വല്ല കൊക്കയിലും വീണ് നടക്കണ രക്ഷിക്കാനായിട്ട്? ചാടിക്കേറ്.
ഏതോ ശാശിക്കള് നിന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. നമുക്ക് അത് ആരാണെന്ന് കണ്ട് എനിക്ക് 5 പൈസ കമ്മീഷൻ ഒന്നും വേണ്ട. കുറച്ച് പൂജാ സാധനങ്ങൾ വരുന്നത് ഞാൻ തന്നെ ചെയ്യാം. ഈ പൂജാ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഞാൻ തന്നെ പൈസ തരണമല്ലോ. എന്താ കാര്യം കട്ട പോകണം? ണോ യക്ഷിയാണോ മാടനാണോ മറുതയാണോ ഒരു പിടിയില്ല. എല്ലാം ഇവന്റെ തോന്നലാണ് മനു, ഒരു പ്രശ്നമില്ല അവന്. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്ക്, ഒന്നാമത്തെ നീ മര്യാദക്ക് കുളിക്കുകയോ ജനിക്കുകയോ ഒന്നും ചെയ്യൂന്റെ വല്ല പ്രശ്നങ്ങൾ മാറി. കുളി നേരെ കുളിക്കാറൊക്കെ ഇല്ലടാ, എന്ത് കഷ്ടം അത് പറഞ്ഞോണ്ടിരുന്നതല്ല. ഞാൻ കുളിക്കാറൊക്കെ പോയിരുന്നു. ഇവ കൊറേ നല്ല ഈ വവ്വാല് പറഞ്ഞിടക്കണല്ലോ പറഞ്ഞിടക്കണത്. ചിലക്കാൻ കൈവിട്ട് പോകട്ടാ. ചേട്ടനെന്തായാലും നന്നായിട്ട് വേണ്ട മട്ടൺ കേട്ടാ. ഒരു നിർത്താടെ ഇത്ര മതി, നിർത്താൻ പറ്റൂല. ഇനി ഒരു കാര്യം കൂടെ ചെയ്ത് തീർക്കാമുണ്ട്. നേർക്ക് നേരെ നിന്ന് കണ്ണി കണ്ണി നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒരിക്കലും ആവത്തില്ല. പാപ്പം തരോ, പാപ്പം പാപ്പം ുടി കൊണ്ട് അപ്പുറത്ത് കൊണ്ട് വിട്ടിട്ടോ. പെട്ടെന്ന് ഓടി. എന്താണ് ചേട്ടാ ചേട്ടൻ ഈ പിള്ളേരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന സ്വഭാവം ഇത് കേട്ട് നിർത്തിട്ട്? എന്തോന്ന് പറയണത്, മനസ്സിലാവണല്ല. മനസ്സിലാവണില്ലേ. ശിവ ചേട്ടാ, ചേട്ടന്റെ ഫോണിന്റെ ചാർജർ ഊരിയിട്ടതും ചേട്ടന്റെ കട്ടിലിൽ മണ്ണ് വാരിയിട്ടതും ചേട്ടന്റെ സെൽഫിയും ചേട്ടന്റെ തുണി മൊത്തം വലിച്ച് തറയിട്ട് അതിനകത്ത് വെള്ളം കോരി ഒഴിച്ചതും അതുപോലെ ചേട്ടൻ ഇപ്പൊ ഈ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഈ നാല് കരങ്ങളാണ്. എന്റെ ശിവയുടെ കൂടെ കിട്ടി മൊത്തം നാല് കരങ്ങൾ. ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാൻ ഞാനൊക്കെ നിന്റെ അടുത്ത് എന്താ ചെയ്തത്? എന്ത് ചെയ്ത? കൊച്ചില് എന്നെ എടുക്കേണ്ട സാധനത്ത് ചേട്ടൻ വാശി പിടിച്ച് അമ്മയെ കൊണ്ട് ചേട്ടനെ അടുപ്പിച്ചു. അത് മാത്രോ? ഞാൻ കരയടിക്കാൻ വേണ്ടി എന്റെ വായില് ബണ്ണ് ഊത്തിക്കിട്ട് വെച്ചല്ലേ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി വെച്ച ബിസ്ക്കറ്റ്, പാല്, കുറുക്ക് അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചേട്ടൻ എടുത്ത് കഴിച്ചു. അതുപോലെ തന്നെ അന്ന് ചേട്ടൻ ഞങ്ങളുടെ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റിലെ ക്രീം നക്കി തിന്നില്ലേ? അന്ന് അതുപോലെ ചേട്ടൻ ഞങ്ങളുടെ ബിസ്ക്കറ്റിലെ ക്രീം എടുത്ത് തിന്നേനാണ് ഇപ്പൊ ചേട്ടന്റെ ബിസ്ക്കറ്റിലെ ക്രീം ഞങ്ങൾ എടുത്തു. രണ്ടും കൂടി മനപ്പൂർവ്വം ഉപദ്രവിക്കായിരുന്നല്ലേ. അതെ. അല്ലേ നിങ്ങൾ എന്നെ മനപ്പൂർവ്വം ഉപദ്രവിക്കായിരുന്നു. ഇവര് പകരം വീട്ടിൽ കൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്തത്. എനിക്ക് അറിയില്ല വെച്ച് ഞാൻ ഇവന്റെ വായിൽ ചെറുപ്പത്തിൽ ബണ്ണ് കുത്തിയേറ്റുന്ന നമ്മളെ അടുത്തപ്പോ ഞാൻ കരഞ്ഞെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. മോന്നു എന്തോ കേശോ അത് ചെറുപ്പകാലത്ത് നിന്റെ ഒക്കെ പാലോ ബിസ്ക്കറ്റോ ഹോർലിക്സോ ഒക്കെ മോട്ടിച്ച് തിന്നിട്ടുണ്ട്. അത് ഇപ്പോഴാണ് പ്രതികാരം വിടുന്നത്. വർഷങ്ങൾ എത്രയായി ഇവരോട് സമ്മാനത്തോടെ സംസാരിച്ചിട്ട് നാളെ പിടിച്ച് പൊട്ടിക്കോ. എന്നോട് വില്ലത്തരം കാണിച്ച് വരാൻ വെറുതെ വരണോ? വെറുതെ വിടരുത്. യോമാർ നിന്റെ അടുത്ത് കാണിച്ച് വില്ലത്തരം കാണിച്ചില്ലേ? കാണിച്ചില്ലേ? അതിന്റെ ഇരട്ടി പാറക്കുട്ടി വലുതാകുമ്പോ യോമാരത്ത് കാണിക്കും. അപ്പൊ അമ്മ പഠിക്കും. നീ പോ, ധൈര്യം ഇട്ടു പോ.
എന്തോ വെച്ചാ പറയണേ, അച്ഛനല്ലേ പറഞ്ഞത് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അടുത്ത് മുടിയും ചേട്ടൻ ഭയങ്കര മൃഗീയമായിട്ടാണ്, എന്റെ വായിൽ ബണ്ണൊക്കെ കുത്തിക്കയറ്റി ഞാൻ കഥയായിരിക്കാൻ വേണ്ടി നിന്നൊക്കെ. ഇവിടെ ഞങ്ങളുടെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചെന്നൊക്കെ എന്തോന്ന് പറയുന്നത്. അച്ഛാ ഇത് കുറച്ച് മൃഗീയമായി പോയി. ഒരു പണിക്കും പോവില്ല, വെറുതെ പിള്ളേരെ തമ്മിലടിപ്പിച്ച് സമയം കളയാ. Yeah.